ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ് അത് വീഡിയോ കട്ടായി പോയതാണ്. അപ്പം ഇനി ബാക്കി തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് വേഗം, എന്താണ് പ്രവേഗം എന്നാണ് നമ്മൾ പറഞ്ഞത്. യൂണിറ്റ് സമയത്തിലുണ്ടായ ദൂരമാണെങ്കിൽ അത് വേഗവും, യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണെങ്കിൽ അത് പ്രവേഗവുമാണ്. ഇനി നമുക്ക് ആ ബോക്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ രണ്ട് മൂന്ന് പോയിന്റ് കൂടി ഉണ്ട്, വായിച്ചു നോക്കാം. ഒരു വസ്തു ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് ഏതു പാതയിലൂടെ സഞ്ചരിച്ചാലും ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. അത് നമുക്കറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട് ചാടിക്കേറി വരുന്ന ആ ഒരു സന്ദർഭം തന്നെ എനിക്ക് പറയാനുള്ളൂ. അവൾ അതിലൂടെ ഇതിലൂടെ ഒക്കെ വന്നോട്ടെ, പക്ഷെ ആ നേർരേഖാ ദൂരത്തിനാണ് നമ്മൾ എന്ത് സ്ഥാനാന്തരം, അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേരെ ഒരു സോറി ദൂരം എന്താണോ അതാണ് സ്ഥാനാന്തരം. ഇനി പ്രവേഗം കണക്കാക്കുമ്പോൾ, സോറി, വസ്തു യഥാർത്ഥത്തിൽ സഞ്ചരിച്ച പാതയല്ലെങ്കിൽ പോലും ആ നേർരേഖാ ദൂരം തന്നെയാണ് സ്ഥാനാന്തരം. ഓക്കെ, അപ്പോഴും സ്ഥാനാന്തരം എന്താ തന്നെയാണ് പറയുന്നത്. പ്രവേഗം കണക്കാക്കുമ്പോൾ വസ്തു യഥാർത്ഥത്തിൽ സഞ്ചരിച്ച പാതയല്ലെങ്കിൽ പോലും ആ നേർരേഖാ ദൂരം തന്നെയാണ് സ്ഥാനാന്തരം. പ്രവേഗം കണക്കാക്കുമ്പോൾ നമ്മൾ എന്താണ് വസ്തു യഥാർത്ഥ, അപ്പോൾ അവൾ ശരിക്കും ആ നേർരേഖാ ദൂരത്തിലൂടെയാണോ വന്നത്? ഇല്ല, അങ്ങനെ ഒരു വഴിയില്ല, അതുകൊണ്ടാണ് വളഞ്ഞു വരേണ്ടി വന്നത്. അപ്പോൾ ആ അവൾ സഞ്ചരിച്ച പാതയല്ലാഞ്ഞിട്ട് കൂടിയും ഞാൻ പ്രവേഗം കണക്കാക്കണമെങ്കിൽ എന്ത് തന്നെയാണ് എടുക്കുക? സ്ഥാനാന്തരം തന്നെയാണ് എടുക്കുക. പക്ഷെ ആ പ്രവേഗം കണക്കാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാലോ യഥാർത്ഥ പാതയിലൂടെ സഞ്ചരിക്കാൻ എടുത്ത സമയം തന്നെയാണ് ഉപയോഗിക്കുക. എന്തൊക്കെ വിരോധാഭാസങ്ങളാണ് അല്ലേ, ഇതാണ് ഫിസിക്സ്. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് പഠിക്കാം. നോക്കിക്കോ, എന്താണ് വേഗം? അതിശളവാണ്. കാരണം ആരുടെ ഫ്രണ്ടാണ്? ദൂരത്തിൻ്റെ ഫ്രണ്ടാണല്ലോ വേഗം, അപ്പം അതിശളവാണ്. പ്രവേഗമോ? സ്ഥാനാന്തരത്തിൻ്റെ ഫ്രണ്ടാണ് പ്രവേഗം. ഇനി യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ച ദൂരമാണ് വേഗം. ദൂരത്തിൻ്റെ ഫ്രണ്ടാണല്ലോ. ഓക്കെ, ഇതോ ഇത് സ്ഥാനാന്തരത്തിൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് യൂണിറ്റ് സമയത്തിലുള്ള സ്ഥാനാന്തരമാണ് പ്രവേഗം. ഇനി വേഗത്തിൻ്റെ അളവ് പ്രവേഗത്തിൻ്റെ അളവിന് തുല്യമോ കൂടുതലായിരിക്കും. മറ്റേ ബോക്സ് പഠിച്ചാൽ ഇത് സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രവേഗത്തിൻ്റെ അളവ് നോക്കുവാണെങ്കിലോ വേഗത്തിൻ്റെ അളവിന് തുല്യമോ കുറവോ ആയിരിക്കും. സെയിം തന്നെ. ഓക്കെ, ഇനി എന്താണ് നോട്ടിക്കൽ മൈൽ എന്ന് പഠിക്കാം. ഓക്കെ, എന്താണ് നോട്ടിക്കൽ മൈൽ? വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. മൈൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് ദൂരത്തിന് നമ്മൾ പറയുന്ന ഒരു യൂണിറ്റ് തന്നെയാണല്ലോ. അതുകൊണ്ട് ദൂരം അളക്കാനുള്ളതാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഏത് എവിടേക്കാണ്? വ്യോമയാന രംഗത്തും അതേപോലെ സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. എന്താണ് നോട്ടിക്കൽ മൈൽ? ഇനി ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണ്? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 1.852 കിലോമീറ്റർ ആണ്. 1.852 കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. ഇനി കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റ് എത്രയാണ്? നോട്ടാണ്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റ് നോട്ടാണ്. ഒരു നോട്ട് എന്നത് മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ്. അപ്പം വേഗത്തിൻ്റെ യൂണിറ്റാണ് നോട്ട്. പക്ഷേ നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഒരു മൈൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ഓർത്ത് വയ്ക്കുക? ദൂരത്തിൻ്റെ യൂണിറ്റാണെന്ന് ഓർത്ത് വയ്ക്കുക. മാറിപ്പോവൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്നതാണ് എന്ന് പറയാം. ഓക്കെ, ഇനി ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം സമവേഗമാണ്. അപ്പം ഇനി എന്താണ് സമവേഗം, എന്താണ് അസമവേഗം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് പേരിൽ നിന്ന് തന്നെ നമുക്ക് ഡെഫിനിഷൻ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് വായിച്ചു നോക്കാം. ചലനത്തിലുള്ള ഒരു വസ്തു, ഒരു കാർ ആയിക്കോട്ടെ, തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം സമവേഗമാണ്. അതായത് മാന്യമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവാണ്. തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം. ഓക്കെ, അതേസമയം അസമവേഗം എന്താണ്? പേര് പോലെ തന്നെ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം അല്ല സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം
അസമവേഗമാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ റോഡുകളിലൂടെ നമുക്ക് അസമവേഗത്തിലൊക്കെ അല്ലേ പോകാൻ കഴിയൂലേ, കുറച്ച് ഗട്ടർ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഇടവേളകളിൽ എന്താണ്, ഇപ്പൊ ആദ്യത്തെ 5 സെക്കൻഡിൽ 10 മീറ്റർ പോയി, അടുത്ത 5 സെക്കൻഡിൽ ഒരു 20 മീറ്റർ പോയി, അടുത്ത 5 സെക്കൻഡിൽ വെറും 5 മീറ്റർ പോയി, ഇങ്ങനെയൊക്കെ ആയിരിക്കും അസമവേഗം ഉണ്ടാവുക. അതേസമയം ഒരേ ഇന്റർവെല്ല് 5 സെക്കൻഡിൽ 10 മീറ്റർ, അടുത്ത 5 സെക്കൻഡിൽ വീണ്ടും 10 മീറ്റർ, അടുത്ത 5 സെക്കൻഡിലും 10 മീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് കാറ് പോകുന്നതെങ്കിൽ അത് സമവേഗത്തിലും തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ അത് അസമവേഗത്തിലും ആയിരിക്കും. ഓക്കെ, ഇനി വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം ഏതാണ്? സ്പീഡോമീറ്റർ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു സൂചി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത് കണ്ടിട്ടില്ലേ കാറിനകത്തൊക്കെ, അതാണെന്ത്? സ്പീഡോമീറ്റർ. ഓക്കെ, ഇനി ശരാശരി വേഗം കണക്കാക്കുന്നതാണ് പറയുന്നത്. ശരാശരി കാണാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, ആകെ സഞ്ചരിച്ച ദൂരം എത്രയാണോ ഡിവൈഡഡ് ബൈ സഞ്ചരിക്കാൻ എടുത്ത ആകെ സമയം. സിമ്പിൾ അല്ലേ? ശരാശരി എങ്ങനെ കണ്ടുപിടിക്കാം? ശരാശരി വേഗമാണ് ഇവിടെ പറഞ്ഞത്. വേഗം എന്ന് പറഞ്ഞാൽ എന്താ, വേഗത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? ദൂരം ബൈ സമയമാണ്. ശരാശരി കാണാൻ പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ദൂരം എത്രയാണോ ഡിവൈഡഡ് ബൈ ടോട്ടൽ സമയം, അത്രയേ ഉള്ളൂ ഇക്വേഷൻ മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ശരാശരി വേഗവും കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ നമ്മുടെ യാത്ര എവിടുന്നാണ് തുടങ്ങിയത്? ആ ചലനം എന്താണ് അല്ലെങ്കിൽ ചലനം ആപേക്ഷികമാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ. അവലംബക വസ്തു എന്താണെന്ന് പറഞ്ഞു, ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ചു, അദിശ സദിശ അളവുകൾ എന്താണെന്ന് പറഞ്ഞു, പിന്നെ വേഗം പ്രവേഗം പറഞ്ഞു, പിന്നെ നോട്ടിക്കൽ മൈലിൽ നോട്ട് പറഞ്ഞു, ഇപ്പം ശരാശരി വേഗം പറഞ്ഞു, സമവേഗം അസമവേഗം, ഇത്രയും ടേമുകളാണ് നമ്മൾ പുതിയതായിട്ട് പഠിച്ചത്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. ഒരു വസ്തുവിൻ്റെ ചലന ദിശ മാറിക്കൊണ്ട്, ഇനി അപ്പുറത്താട്ടുള്ളത്, ഒരു വസ്തുവിൻ്റെ ചലന ദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഒരു വസ്തുവിൻ്റെ ചലന ദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും. കാരണം എന്താ, പ്രവേഗം ഒരു സദിശ അളവാണ്, ദിശ ചേർത്ത് പറയുന്നതാണ്. അപ്പൊ ദിശ മാറുമ്പം എന്ത് മാറും? പ്രവേഗവും മാറും. കാരണം പ്രവേഗം ഇസ് ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയമാണല്ലോ. ഓക്കെ, ഇനി അടുത്ത് വായിക്കാം. ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ വസ്തു സമപ്രവേഗത്തിലായിരിക്കും. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതിയടാ, നമ്മൾ സമവേഗവും അസമവേഗവും പഠിച്ചില്ലേ, അതേപോലെ നമുക്ക് ആരെ ഡെഫിനിഷൻ ഉണ്ടാക്കാം, സമപ്രവേഗത്തിൻ്റെയും അസമപ്രവേഗത്തിൻ്റെയും ഉണ്ടാക്കാം. പ്രവേഗം ആരുടെ ഫ്രണ്ടാണ്? സ്ഥാനാന്തരത്തിൻ്റെ ആണ്. അപ്പം അവിടേക്ക് എന്ത് ഇട്ട് കൊടുത്താൽ മതി? സ്ഥാനാന്തരം ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് വായിച്ചു നോക്കാലോ. ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കുക. അതായത് 5 സെക്കൻഡിൽ സ്ഥാനാന്തരം ഇത്ര 10 മീറ്റർ, അടുത്ത 5 സെക്കൻഡിലും സ്ഥാനാന്തരം 10 മീറ്റർ, അങ്ങനെ സ്ഥാനാന്തരം തുല്യമായിട്ട് വരുവാണ് ഓരോ ഇൻ്റർവെല്ലും, ഈക്വൽ ഇൻ്റർവെല്ലും. അപ്പം അതെന്താണ്? സമപ്രവേഗത്തിലാന്ന് എനിക്ക് പറയാം എൻ്റെ വസ്തു. ഉദാഹരണം കൂടി കൊടുക്കുന്നുണ്ട്, ഈ ഉദാഹരണം പഠിച്ചു വെക്കണം കേട്ടോ, ഇത്തരം സന്ദർഭങ്ങളിലുള്ള ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കണേ. നോക്കാം, പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുകയാണ്. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താണ്? സമപ്രവേഗമാണ്. നമ്മൾ പ്രവേഗം പഠിക്കുന്നില്ലേ, പ്രകാശത്തിൻ്റെ 3.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന്. അതെന്തുകൊണ്ട് അങ്ങനെ പഠിക്കാൻ കഴിയുന്നത്? ആ അതിന് തുല്യമായിട്ടുള്ള വെലോസിറ്റി തന്നെയാണ് ശൂന്യതയിൽ എവിടെ എടുത്തു നോക്കിയാലും. അതേസമയം ഒരു കാറിൻ്റെ വെലോസിറ്റി എനിക്ക് 50 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞ് പഠിക്കാൻ പറ്റുമോ? ഇല്ല, അത് മാറിക്കൊണ്ടിരിക്കും അല്ലേ. പക്ഷേ ഇതെന്താണ്? സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് ആര്? പ്രകാശം. ഓക്കെ, അത് ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത്, വളവില്ലാത്ത റെയിൽപാളത്തിലൂടെ ഓരോ സെക്കൻഡിലും സ്ഥാനാന്തരത്തിൻ്റെ അളവ് മാറാതെ ഓടുന്ന ട്രെയിൻ. അതങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലെ കണ്ടീഷൻസ്? ഒരു വളവുമില്ല. വളവില്ല എന്ന് പറഞ്ഞാൽ റെയിൽപാളം അറിയാലോ, നേരെ ആയിരിക്കും. വളവ് വന്നാൽ ഈ ഈ എക്സാമ്പിൾ പറ്റില്ല കേട്ടോ. അപ്പം വളവുള്ള ഒരു റെയിൽപാളത്തിലൂടെ ഓരോ സെക്കൻഡിലും സ്ഥാനാന്തരത്തിൻ്റെ അളവ് മാറുന്നുമില്ല. അങ്ങനെ ട്രെയിൻ ഓടുവാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? സമപ്രവേഗത്തിൽ ഓടുന്ന ട്രെയിനാണെന്ന് പറയാം. ഓക്കെ, കുറച്ചൊക്കെ ലോജിക് ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി അസമപ്രവേഗം എന്തായിരിക്കും? ആ സ്ഥാനാന്തരം വ്യത്യസ്തമായിരിക്കും തുല്യ സമയ ഇടവേളകളിൽ. അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം? വേഗം
ദിശ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ വസ്തുവിൻ്റെ പ്രവേഗം അസമപ്രവേഗമായിരിക്കും. സിമ്പിളാണ്, ദിശ മാറുവാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വളവ് ഇല്ലാത്ത റെയിൽപ്പാളം, ആ വളവ് വന്നു കഴിഞ്ഞാൽ എന്തായി? അത് അസമപ്രവേഗമായി, കാരണം ദിശ മാറി. അതേപോലെ വേഗവും മാറുവാണെങ്കിൽ എന്ത് പറയാം? അസമപ്രവേഗമായിരിക്കും എന്ന് പറയാം. എക്സാമ്പിൾ നോക്കാം. സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് നീങ്ങുന്ന ട്രെയിന്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. നേരത്തെ കുറെ കണ്ടീഷൻ ഉണ്ടായിരുന്നു, വളവ് പാടില്ല, ഓരോ സെക്കൻഡിൽ തുല്യ ദൂരം അല്ലെങ്കിൽ സ്ഥാനാന്തരത്തിൽ ഓടുന്ന ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അസമപ്രവേഗത്തിലാണെന്ന് പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ട്രെയിന്. ഓക്കെ, രണ്ടാമത്തത് താഴേക്ക് പതിക്കുന്ന കല്ല്, പല്ല്, സോറി പല്ല്, കല്ല്, കല്ല് താഴേക്ക് പതിക്കുവാണെങ്കിൽ എന്താ വേഗത അല്ലെങ്കിൽ പ്രവേഗം? കൂടി 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 വരിക ചെയ്യുക അല്ലേ. ആദ്യം കുറവായിരിക്കും, പിന്നെ കൂടി 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 അല്ലേ വരിക. അപ്പോൾ ഓരോ സെക്കൻഡിലുണ്ടാവുന്ന സ്ഥാനാന്തരം വ്യത്യസ്തമാണ്, അതുകൊണ്ട് അത് അസമപ്രവേഗത്തിലാണെന്ന് പറയാം. ഓക്കെ, തറയിൽ ഉരുളുന്ന പന്ത്, തറയിൽ ഉരുളുന്ന പന്ത് ഇങ്ങനെ തന്നെയാണ്. ആ വേഗത കുറഞ്ഞ് 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 വന്നത് സ്റ്റോപ്പ് ആവുക ചെയ്യുക, അപ്പം അതും അസമപ്രവേഗത്തിലാണെന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇനി എന്താണ് ത്വരണം? അപ്പം നമ്മൾ അടുത്ത ആളെ പരിചയപ്പെടാൻ പോവാണ്. ത്വരണത്തിനെ നമ്മൾ എവിടെയാണ് കണ്ടത്? സദിശ അളവുകളിലെ ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെ? പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം. അപ്പം ത്വരണത്തിലേക്ക് നമ്മൾ എത്തി. നോക്കാലോ എന്താണ് ത്വരണം. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കിനെയാണ് നമ്മൾ ത്വരണം എന്ന് പറഞ്ഞത്. അതായത് സമയത്തിനനുസരിച്ച് ഉണ്ടാവുന്ന പ്രവേഗമാറ്റം, അങ്ങനെയാണ് ത്വരണം എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അപ്പം ഇവരൊക്കെ ഫ്രണ്ട്സ് ആണ് അല്ലേ. അതായത് സ്ഥാനാന്തരം, സ്ഥാനാന്തരത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മറ്റൊരളവാണ് പ്രവേഗം. പ്രവേഗത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആരിരിക്കുന്നത്? ത്വരണം ഇരിക്കുന്നത്. ത്വരണത്തിൻ്റെ ഇക്വേഷൻ പറയാലോ. ത്വരണം ഇസ് ഈക്വൽ ടു പ്രവേഗമാറ്റം ഡിവൈഡഡ് ബൈ സമയം. അതായത് ത്വരണം നമ്മൾ എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാ എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഈ വി മൈനസ് യു ആണ് എന്ത്? പ്രവേഗമാറ്റം എന്ന് പറയുന്നത്. അതായത് വി എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവേഗം, യു എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം. അപ്പോൾ അന്ത്യപ്രവേഗവും ആദ്യ പ്രവേഗവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ അംശത്തിലിട്ടിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ ടി സമയമാണെന്നറിയാലോ. അപ്പോൾ അതാണ് ത്വരണത്തിൻ്റെ ഇക്വേഷൻ. ത്വരണം ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അപ്പോൾ കുറേ ഇക്വേഷൻസ് പഠിച്ചു, ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ കൂടെ പറയുന്നതാണ്? ദൂരത്തിൻ്റെ കൂടെ പറയുന്നതാണ്. അതുകൊണ്ട് വേഗം ഇസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. ഓക്കെ, ഇനി പ്രവേഗമാണെങ്കിലോ സ്ഥാനാന്തരത്തിൻ്റെ കൂടെ ഉള്ള ആളാണ്. അതുകൊണ്ട് പ്രവേഗം ഇസ് ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം. ഇനി വേഗമായി പ്രവേഗമായി, ഇനി ത്വരണം. ത്വരണം ഇസ് ഈക്വൽ ടു പ്രവേഗമാറ്റം ബൈ സമയം, അഥവാ വി മൈനസ് യു ബൈ ടി. ഇത്രയേ ഉള്ളൂ ഇക്വേഷൻസ്. അറിയില്ലെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും എഴുതി വെച്ച് പഠിക്കാൻ മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇനി ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതായത് ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും ഒക്കെ എന്താണ്? മീറ്ററാണ്. ഇനി വേഗത്തിൻ്റെയും, ഇത് വേഗമാണ്, വേഗത്തിൻ്റെയും പ്രവേഗത്തിൻ്റെയും എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്, കാരണം ദൂരം ബൈ സമയമാണല്ലോ. ഇപ്പം നമ്മൾ എന്തിൻ്റെ പഠിച്ചു? ത്വരണത്തിൻ്റെ പഠിച്ചു, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതും ഒന്ന് പഠിച്ചു വയ്ക്കുക. ഒന്നെങ്കിൽ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, ഇക്വേഷൻ്റെ അകത്ത് നിന്ന് നമുക്ക് യൂണിറ്റിലേക്ക് എത്താം. ഓക്കെ, ഇനി പ്രവേഗമാറ്റം വരുത്തുന്നതിനുള്ള ഒരു സംവിധാനമാണ് ആക്സിലറേറ്റർ. ഏതിൽ? വാഹനങ്ങളിൽ ആക്സിലറേറ്ററിങ്ങ് ചവിട്ടിക്കൊടുക്കുക അല്ലേ. അതിലൂടെ നമുക്ക് എന്ത് മാറ്റം വരുത്താം? പ്രവേഗമാറ്റം വരുത്താം. ഇനി ത്വരണം ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇങ്ങനത്തെ സന്ദർഭങ്ങളും ഈ എക്സാമ്പിൾസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, വരാൻ ചാൻസ് ഉള്ളതാണ്. ത്വരണം ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ നോക്കിക്കേ. തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം അല്ലേ. അപ്പൊ തെങ്ങിൽ നിന്ന് താഴേക്ക് തേങ്ങ പതിക്കുമ്പം അതിൻ്റെ വേഗത കൂടുമോ ഇല്ലയോ? വേഗത കൂടും. അതിനി ടെസ്റ്റ് ചെയ്യാനൊന്നും പോണ്ട. എന്താണ്? തേങ്ങയായാലും കല്ലായാലും എന്ത് തന്നെയായാലും താഴേക്ക് വരുമ്പം വേഗത കൂടും. ഇനി അപ്പം എന്താണ്? ത്വരണം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പം ത്വരണം ഉണ്ടാവുന്ന സന്ദർഭത്തിന് എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത് തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങ. ഇനി ഉരുട്ടിവിട്ട പന്ത് നിശ്ചലമാവുന്നു. നമ്മൾ നേരത്തെയും പറഞ്ഞു പ്രവേഗത്തിന് അസമപ്രവേഗത്തിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഉരുട്ടിവിട്ട പന്ത്. അതേപോലെ ഇറക്കത്തിൽ ഉരുട്ടിവിട്ട പന്തിൻ്റെ ചലനം, ഇതൊക്കെ എന്താണ്?
ത്വരണമുണ്ടാകുന്ന സന്ദർഭങ്ങളാണ്. ഓക്കെ, ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ, ഒരു കാറ് നേർരേഖയിലൂടെ സഞ്ചരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് വിശകലനം ചെയ്തിട്ട് പട്ടിക നോക്കാനാ പറയുന്നത്. വേണമെങ്കിൽ ഒന്ന് നോക്കി നോക്കാം അല്ലേ. അപ്പം ഇവിടെ നോക്കിക്കേ, ഇവിടെ 5 സെക്കൻഡ് ഗ്യാപ്പ്, ഇവിടെ 5 സെക്കൻഡ്. അപ്പൊ തുല്യ സമയ ഇടവേളകളിലാണ് നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത് എന്ത് അതിൻ്റെ പ്രവേഗോ വേഗോ എന്താന്ന് വെച്ചാൽ. ഓക്കെ, ആദ്യം തുടങ്ങിയപ്പോൾ എന്താണ്, 0 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നെ 5 മീറ്റർ, 10 മീറ്റർ പെർ സെക്കൻഡ്, അങ്ങനെ 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 പോയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ 5 സെക്കൻഡില് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നത്തെ 5 സെക്കൻഡിൽ എത്രയായി? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നത്തെ 5 സെക്കൻഡിൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ പട്ടിക ഒന്ന് നോക്കി നോക്കാം. ആദ്യത്തെ 2 കോളം നോക്കിയാൽ പോരെ, ബാക്കി നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ആദ്യത്തെ 2 കോളം പറയാം. എയിൽ നിന്ന് ബിയിലേക്ക്, അതായത് ഇതാണ് അവിടെ ആദ്യ പ്രവേഗം എത്രയാണ്? 0 ആണ്, 0 ആണ്. അന്ത്യപ്രവേഗം എത്രയാണ്? ആ, ബിയിലെത്തിയപ്പം 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്, 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി പ്രവേഗമാറ്റം നമ്മൾ എങ്ങനെയാ പറയാ? ആ, വി മൈനസ് യു ആണ്, അതായത് 5 - 0, 5 തന്നെ കിട്ടും. പ്രവേഗമാറ്റത്തിനെടുത്ത സമയം എത്രയാണ്? ഈ ഗ്യാപ്പ് എത്രയാ? 5 സെക്കൻഡ് ആണ്. അപ്പൊ പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെ തന്നെയാണല്ലോ നമ്മൾ ത്വരണം എന്ന് പറയുന്നത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആ, A=V - U/T. അപ്പൊ A=V - U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5 - 0, നമ്മൾ ഓൾറെഡി ഇവിടെ 5 എന്ന് കിട്ടിയിട്ടുണ്ട്. 5 എന്ന് തന്നെ എഴുതിയാൽ മതി. ദാറ്റ് ഡിവൈഡഡ് ബൈ സമയം, ഇതാ ഇവിടെ ഗ്യാപ്പ് 5 തന്നെയാണ്. അപ്പൊ എത്ര കിട്ടി എനിക്ക് ടോട്ടൽ ആൻസർ? എത്ര കിട്ടും? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി അഥവാ ഇത് കിട്ടുന്നില്ലെങ്കിൽ വേണമെങ്കിൽ പറയാൻ ഞാൻ റെഡിയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അതുകൊണ്ടാണ് ഇത് സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്, അതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇനി വീണ്ടും ഒരു എന്താണ് പ്രോബ്ലം ആണ് വായിക്കാം. ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്കിട്ട ഭക്ഷണ പൊതി 5 സെക്കൻഡ് കൊണ്ട് തറയിൽ എത്തിച്ചേരുന്നു. ഹെലികോപ്റ്റർ ഉണ്ട് ഇവിടെ, എൻ്റെ ഹെലികോപ്റ്റർ ഇങ്ങനെ, ആ ഇതെൻ്റെ ഹെലികോപ്റ്റർ ആണേ, വേണ്ട. ആ ഇവിടെ എൻ്റെ ഹെലികോപ്റ്റർ ഉണ്ട് എ എന്ന് പറയുന്ന പോയിന്റിൽ. അവിടെ നിന്ന് ഞാനൊരു ഭക്ഷണ പൊതി താഴേക്കിട്ടു. 5 സെക്കൻഡ് കൊണ്ട് അതെവിടെ എത്തി? തറയിൽ എത്തി. ഓക്കെ, തറയിൽ തൊടുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ പ്രവേഗം തന്നിട്ടുണ്ട്, 50 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ത്വരണമാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ത്വരണം കണ്ടെത്താനുള്ള ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ടല്ലോ, A=V - U/T ആണ്. അപ്പൊ അതിൽ ഓരോന്നും എന്തൊക്കെയാന്ന് നോക്കാം. ടി എന്താണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് ഓൾറെഡി ആദ്യം തന്നു, അതാ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമുക്ക് ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും വേണം. ആദ്യം എന്തായിരിക്കും ഇടാ? ആ, തുടങ്ങുന്നതിന് മുമ്പ് 0 ആയിരിക്കും. ഓക്കെ, നമ്മൾ ഹെലികോപ്റ്ററിൽ നിന്ന് ഭക്ഷണ പതി ഇങ്ങനെ ഇടാൻ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ പ്രവേഗം 0 ആയിരിക്കും. അത് താഴെ പോയിന്റ് പറയുന്നുണ്ട്. ഇപ്പം അത് മനസ്സിലാക്കാം. ഇനി അടുത്ത പ്രവേഗവും നമുക്ക് തന്നിട്ടുണ്ട്, അന്ത്യപ്രവേഗവും തന്നിട്ടുണ്ട്, ഇതാ 50 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വിയും കിട്ടി, യുവും കിട്ടി, ടിയും കിട്ടി. ഇനി എന്ത് ചെയ്യാം? ജസ്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. മതി. അപ്പം 50 - 0 / 5, that is equal to 10 meter per second square എന്ന് കിട്ടി. ഇക്വേഷൻ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. നമുക്ക് താഴെ പോയിന്റുകളാണ് പ്രധാനപ്പെട്ടത്, വായിച്ചു തരാം. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും അതിൻ്റെ ആദ്യ പ്രവേഗം എത്രയായിരിക്കും? 0 ആയിരിക്കും. എന്താണ് ഒരു വസ്തു? നമ്മുടെ ഭക്ഷണ പൊതി ആയിരിക്കോട്ടെ. നിശ്ചലാവസ്ഥയിൽ നിന്നായിരിക്കുമല്ലോ അത് യാത്ര ആരംഭിക്കുക അല്ലേ. ഹെലികോപ്റ്ററിൽ നിന്ന് എൻ്റെ കയ്യിലുള്ളതാണ്, ഞാൻ താഴേക്ക് ഇട്ടാലല്ലേ അത് പോവുള്ളൂ. അപ്പം അത് ആദ്യം എന്തിലായിരിക്കും? നിശ്ചലാവസ്ഥയിലായിരിക്കും. ആ സമയത്തും നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും അതിൻ്റെ ആദ്യ പ്രവേഗം, ഇതാ ആദ്യ പ്രവേഗം എത്രയായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത്, U=0. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്. ഒരു വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മളൊരു പന്ത് ഉരുട്ടി വിട്ടു, അതിവിടെ പോയിട്ട് നിന്നു. അത് നിൽക്കുന്ന സമയത്ത് അത് നിശ്ചലാവസ്ഥയിലാവും. അപ്പം അന്ത്യപ്രവേഗം എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. ഇപ്പം ഇവിടെ പറയുന്നുണ്ടല്ലോ തറയിൽ തൊടുന്നതിന് തൊട്ട് മുമ്പ് എന്നാണ് പറഞ്ഞത്. തറയിൽ തൊട്ടിരുന്നെങ്കിൽ
അത് പൂജ്യമായിരിക്കും. തറയിൽ തൊടുന്നതിന് തൊട്ട് മുമ്പുള്ള പോയിന്റിലാണ് 50 മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. ഇനി മുകളിലേക്ക് എറിയപ്പെട്ട വസ്തുക്കൾ അതിൻ്റെ സഞ്ചാരപഥത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തുമ്പോൾ അന്ത്യപ്രവേഗം 0 ആയിരിക്കും. അതായത് ഇത്രയും മനസ്സിലാക്കി വെക്കാം, എവിടെയൊക്കെ നിശ്ചലമാവുന്നു അവിടെയൊക്കെ പ്രവേഗം 0 ആയിരിക്കും. ഓക്കെ, അത് അന്ത്യപ്രവേഗമായാലും ആദ്യ പ്രവേഗമായാലും. പക്ഷേ ഒരു വസ്തുവിനെ നമ്മളിങ്ങനെ ഇടുന്ന സമയത്ത് ആദ്യ പ്രവേഗം 0 ആണെന്ന് മനസ്സിലാക്കുക. അവിടെയാണ് നമ്മൾ ഇക്വേഷൻ നമുക്കങ്ങനെ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇനി അടുത്ത ആളെ പരിചയപ്പെടുകയാണ്. എന്താണ് ഗുരുത്വാകർഷണം? ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ട് നിർബാധം പതിക്കുന്ന ഏതൊരു വസ്തുവിനും ഉണ്ടാകുന്ന ത്വരണമാണ് ആ സ്ഥലത്തെ ഗുരുത്വാകർഷണം. ഭൂമിയുടെ ആകർഷണ ബലം കൊണ്ട് ഭൂമി എല്ലാ വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടല്ലോ. ആ അതെന്ത് ആകർഷണ ബലമാണ് അല്ലേ. അതുകൊണ്ട് നിർബാധം താഴേക്ക് പതിക്കാം. നമ്മൾ നേരത്തെ ഭക്ഷണപ്പൊതി ഇട്ടത് തന്നെ അങ്ങനെ പതിക്കുന്ന ഏതൊരു വസ്തുവിനും എന്തുണ്ടാകുന്നുണ്ട്? ഗുരുത്വാകർഷണം ഉണ്ടാകുന്നുണ്ട്. ഗുരുത്വാകർഷണത്തിൻ്റെ വാല്യൂ ഏകദേശം നമുക്കറിയാലോ, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10 എന്നൊക്കെ നമ്മൾ പറയും. ആ 10 തന്നെ അല്ലേ ഇവിടെ അവിടെ കിട്ടിയത്, നോക്കിക്കേ. ഓക്കെ, അപ്പം അതാണ് ഗുരുത്വാകർഷണം എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണത്തെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് സ്മോൾ ലെറ്റർ ജി. അതായത് ജി ഇസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇതാ പുതിയൊരാള്, മന്ദീകരണം അഥവാ റിട്ടാർഡേഷൻ. എന്താണ് നെഗറ്റീവ് ത്വരണം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ ത്വരണം പഠിച്ചു, വേറെ പഠിക്കുവാണ് നെഗറ്റീവ് ത്വരണം അഥവാ മന്ദീകരണം. നെഗറ്റീവ് ത്വരണത്തിന് തന്നെയാണ് നമ്മൾ മന്ദി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇതാണല്ലേ, മന്ദീകരണം. ഓക്കെ, അതാണ് റിട്ടാർഡേഷൻ. അതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി എന്തൊക്കെയാണ് സന്ദർഭങ്ങൾ നോക്കാം. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഓരോന്നിനും ഉണ്ടാകുന്ന ത്വരണം പോസിറ്റീവോ നെഗറ്റീവോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നിരപ്പായ തറയിൽ ഉരുളുന്ന പന്ത്, നമുക്കറിയാം കുറേ നേരമായില്ലേ പന്ത് ഉരുട്ടുന്നു, പന്ത് ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് പോയി ഇവിടെ നിശ്ചലമാവും. അപ്പം ഇങ്ങനെ സ്ലോ ആയിട്ടല്ലേ പോവാ നിൽക്കാൻ നേരം. അപ്പം അത് നെഗറ്റീവ് ത്വരണമാണ്, അവസാനത്തേക്ക് സ്ലോ ആവുന്നു. ഇനി സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിച്ച ട്രെയിന്, അത് ആരംഭിച്ചിട്ട് പിന്നെ ഒരു യൂണിഫോം ഇതിലാണ് പോവുക അല്ലേ. അപ്പം അതൊരു പോസിറ്റീവ് ത്വരണമാണ്. ഇനി മുകളിലേക്ക് എറിയപ്പെട്ട കല്ല് മുകളിലേക്ക് പോകുന്ന അവസരത്തിലും താഴേക്ക് തിരികെ വരുന്ന അവസരത്തിലും വ്യത്യസ്തമാണ് അല്ലേ. മുകളിലേക്ക് പോകുമ്പോൾ സ്ലോ ആയിട്ടാണ് പോവുക, അതായത് നെഗറ്റീവ് ത്വരണം. താഴേക്ക് വരുമ്പോൾ സ്പീഡിലാണ് വരിക, പോസിറ്റീവ് ത്വരണം. അതത്രേ ഉള്ളൂ. ഇനി താഴേക്ക് വരാം. ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, ജസ്റ്റ് വായിച്ചു വിടുകയാണ്. കാൽനട യാത്രക്കാർ എന്തെല്ലാം ശ്രദ്ധിക്കണം? സന്ധ്യാസമയത്തും രാത്രിയിലും ഇരുണ്ടതും കടുത്ത നിറത്തിലുള്ളതുമായ വസ്ത്രങ്ങൾ ധരിച്ച് റോഡിലൂടെ നടക്കാതിരിക്കുക. നടപ്പാതയിലൂടെ മാത്രം നടക്കുക. റോഡിൻ്റെ വലതുവശത്തു കൂടി മാത്രം നടക്കുക. സീബ്ര വരെയുള്ള ഇടങ്ങളിൽ അതിലൂടെ മാത്രം റോഡ് മുടിച്ചു കിടക്കുക. ഇത് കാൽനടയാത്രക്കാർ ഇത്രയും കാര്യം ശ്രദ്ധിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് കരുതി ശ്രദ്ധിക്കാതിരിക്കുന്നതല്ല, ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുന്നവരും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. നമ്മളിപ്പോൾ സീബ്ര ക്രോസിലൂടെ പോവുകയാണെങ്കിലും ചിലർ വേണേൽ വന്ന് തട്ടിയിടാം, അത്രയും ശ്രദ്ധയില്ലാത്തവരാണെങ്കിൽ. അതേപോലെ നമ്മളിപ്പോൾ വലതുവശത്തൂടെ നടന്നവർക്ക് ആർക്കും അപകടങ്ങൾ പറ്റുന്നില്ല എന്നാണോ? അല്ല. അപ്പം നമ്മൾ യാത്രക്കാരും അതേപോലെ വണ്ടി ഓടിക്കുന്നവരും കാൽനട യാത്രക്കാരും എല്ലാവരും ബോധവാന്മാരായിരിക്കേണ്ടതാണ്. ഇനി ഇതാ ഇവിടെ ഒരു ബോക്സിൽ പരമാവധി വേഗമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. കേരളത്തിലെ റോഡുകളിൽ വാഹനങ്ങൾക്ക് അനുവദിച്ച വേഗം, ഇതൊന്നും ആർക്കും അറിയില്ല ശരിക്കും അല്ലേ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് കാറ് 30 കിലോമീറ്റർ പെർ അവറിലാണ് പോകേണ്ടത്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വെറുതെ നോക്കി വയ്ക്കുക. പിന്നെ ഇവിടെ കൺവേർഷൻസും കൊടുത്തിട്ടുണ്ട്, അതും ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, കാരണം ഇത് ഗൈഡ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. SERT ടെക്സ്റ്റ് ബുക്കിലെ ഒട്ടുമിക്ക പോയിൻറ്സും ഇതിനകത്തുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് വരുന്നത്, അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഇത് നിങ്ങളുടെ ആവശ്യം പോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, താങ്ക് യു.